ഇത് ഒറിജിനൽ തേനാണ് കേട്ടോ. ഒറിജിനൽ തേന് എങ്ങനെ കിട്ടുന്ന, അതേപോലെ തന്നെ ശർക്കര കൂട്ടുന്നുണ്ടോ പഞ്ചസാര കൂട്ടുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ പോയി കണ്ട് അതിൻ്റെ ശേഷം മേടിച്ചതാണ്. നമ്മൾ നിലമ്പൂർക്കാണ് തേനു വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നിലമ്പൂര് മേലാറ്റൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലെത്തി വരുന്നതാ. അപ്പോൾ ഓൾറെഡി തേന് എടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എല്ലാ ദിവസവും ഏകദേശം ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേനും ഒരു പരിപാടികളൊക്കെ തുടങ്ങും. ഇതേപോലെ അതിൻ്റെ ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ ആ ഒരു പെട്ടിയിൽ വെക്കണം, അത് എടുത്തിട്ട് ഇതേമാതിരി ഒരു ബക്കറ്റിലേക്ക് അതിൻ്റെ ചെത്തി എടുത്തതിൻ്റെ ശേഷം ഈ ഒരു മിഷീലിട്ടിട്ട് അതിൻ്റെ ഓരോരോ ലെയർ വെച്ച് ഇങ്ങനെ ഇതേമാതിരി കറക്കിയിട്ടാണ്, കറക്കുമ്പോൾ ഓരോരോ സൈഡിൽ നിന്ന് ഉള്ള തേനുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് പോകും. അതേമാതിരി അതിൻ്റെ മറ്റേ ഭാഗം വെച്ചിട്ട് വീണ്ടും കറക്കി, അങ്ങനെ അത്ര ഫ്രഷായിട്ട് തേന. നമുക്ക് മെയിനായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നത് ഒരു ശർക്കര കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് തേനുണ്ടാക്കുന്നത്. ഇവർക്ക് തേന്, അതായത് ഈച്ചക്ക് നമ്മൾ ഇവർ തിന്നാൻ കൊടുക്കും ഈ ശർക്കര പഞ്ചസാരൊക്കെ, അങ്ങനെ അവിടുന്ന് സെലക്ട് ചെയ്യുന്നതാണ് തേനെന്നൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മഴക്കാല സമയത്ത് മഴ ഉണ്ടാകുന്ന ഇവിടുത്തെ മഴക്കാലമാകുമ്പോൾ ഈ തേനീച്ചകൾക്ക് പുറത്തു പോയിട്ട് തേൻ ശേഖരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അവർക്കുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അവർ കൂട് വിട്ട് പോകാൻ സാധ്യത ഉണ്ട്. അപ്പം ഇതൊരു ബിസിനസ്സായി ചെയ്യുന്നവർക്കൊക്കെ അത് നല്ലോണം നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സമയത്ത് ഒന്നോ രണ്ടോ മാസം ഇവർ ശർക്കര അതേപോലെ തന്നെ പഞ്ചസാരൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ മാസമൊന്നും ഒരിക്കലും ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കൂടുതലായിട്ടും റബ്ബറിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ റബ്ബറിൽ തന്നെ ഇവർക്ക് റബ്ബറിൻ്റെ ഒരു പൂ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അതിന് ഇവർ തേൻ ശേഖരിക്കുമല്ലോ. അതാണ് ഈ റബ്ബറിൻകാട്ടിലൊക്കെ കൂടുതലായി റബ്ബർ കൃഷിൻ്റെ അടിയിലാണെങ്കിൽ ഈ തേൻ കൃഷി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഇവർ ബോക്സ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തിനാ വെച്ചാൽ ഈ റബ്ബറിൻ്റെ ഒരു ഇലമെന്ന് ഒരു രാവിലെ ഇവർ അന്ന് രാവിലെ നോക്കിയാൽ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഓരോരോ ഇലൻ്റെ അറ്റത്ത് ഒരുതരം ഒരു ഡോട്ട് മോഡൽ ഒരു സാധനം കാണിച്ചു തന്നു വരും. അത് തേനാണ്. അതാണ് ഏറ്റവും കൂടുതൽ തേൻ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ റബ്ബറിൻ്റെ തോട്ടങ്ങളിൽ ഇതിന് സെലക്ട് ചെയ്യാൻ കാരണം. ഇവിടെ ഒരുപാട് ബോക്സ് ഉണ്ട്, 1200 ബോക്സ് ഈ ഒരു ടീമിന്റെ അടുത്തുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മളിവിടുന്ന് ഫ്രഷായിട്ടുള്ള തേനാണ് ഇവർക്ക് നേരിട്ട് നമുക്ക് ആ ഒരു ബക്കറ്റിൽ നിന്ന് എടുത്ത് തന്ന തേനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് നേരിട്ട് കാണാനും അപ്പോൾ അങ്ങനെ നടത്തപ്പോൾ വീഡിയോ എടുത്താണ്. കാരണം നേരിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം എന്താണ് വരുതിയിൽ ചേർക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ. അപ്പോൾ ഒറിജിനൽ തേന് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസം എന്നൊക്കെ പറഞ്ഞേക്കാം. ഇതുപോലുള്ള നല്ല ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നിടത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തേന് മേടിക്കാൻ പറ്റും. പിന്നെ വിലപ്പാവും ഒരുപാട് കുറവുണ്ട്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ മേടിക്കുന്നതിനെക്കാട്ടിൽ ഒരുപാട് കുറവാണ്. നമ്മൾ ഓൾറെഡി കഴിച്ചതാ കേട്ടോ, അതുകൊണ്ട് കുറെ കൂടുതൽ കഴിക്കണില്ല. അപ്പൊ ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മളത് കഴിച്ചു. കാരണം അവിടുന്ന് കഴിച്ചതിന് ശേഷം അവര് കുക്കിങ് ആക്കുന്നത്.
ഏറ്റവും കൂടുതൽ രണ്ട് രീതിയിലാണ് തേൻ ശേഖരിക്കുന്നത്. ഒന്ന് മെയിൻ ആയിട്ട് റബ്ബറിന്റെ ഇലകളിൽ നിന്ന് തന്നെയാണ് തേൻ ശേഖരിക്കുന്നത്. രണ്ടാമത്തത് ഈ ഒരു ഒരു ഒട്ടാവാടി പറഞ്ഞിട്ടുള്ള ഒരു ചെടി, അതിന്റെ ഇലകളിൽ നിന്നും അതിന്റെ പൂവിൽ നിന്നൊക്കെയാണ് തേൻ ശേഖരിക്കുക ഏറ്റവും കൂടുതൽ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ആ രണ്ട് സംഭവം നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ സാധിച്ചു. കാരണം ഇവിടെ 200 പെട്ടി ബോക്സുകളും വരുത്തേണ്ടായി. എല്ലാറ്റിനും തേൻ ഡെയിലി എല്ലാ അധികം ബോക്സിൽ നിന്നും തേൻ ശേഖരിക്കാറുണ്ട്. കാരണം വലിയ റമ്മിൽ തന്നെ അവര് സംഭവമുണ്ട്. ഇതേപോലെ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് അയിന്ന് നമുക്ക് നേരെ കുപ്പിയിലാക്കി തന്നത്. അപ്പൊ ശരിക്കും ഒരു തേനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.